ഉച്ചിലും ഉണ്ടായ മൈരി അപ്പത് ചെയ്ത് പിടിപ്പിക്കണത്. ഹലോ കാറ്റു, ഹായ് ഫ്രണ്ട്സ്, AFM ട്രാലിന്റെ പുതിയൊരു ബ്രീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മീനെ ഇത് നല്ലോണം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊടുന്നുവെച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിനാ വെച്ചാൽ എൻ്റെ ഫിനിഷ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ചുപ്പാതി മല ഇതിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് കുഴിവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിക്കോട്ടെ. കല്ലുപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ഇതിന് മേലെ ഉള്ളിലൊക്കെ നല്ല തേച്ച് കൊടുക്കുക. കല്ലുപ്പ് തേക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മേലുള്ള ഒരു ഇച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട് പോന്നിട്ടും നമ്മൾ കൈയായിട്ട് എങ്ങനെ കഴിക്കാലും പോരൂല. ഇപ്പം തന്നെ നമ്മളെ ഒരു നിക്കളിൻ്റെ കളർ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട് പോന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളും പുറവും എല്ലാം കായ്ക്കണം. അപ്പോൾ നമ്മളെ മീൻ നല്ലോണം ഉപ്പിട്ടിട്ട് നല്ല സെറ്റായി ക്ലീൻ ആക്കുക. അതിൻ്റെ ഉൾഭാഗങ്ങൾക്കൊക്കെ എത്താൻ കയ്യെത്തുന്നോളം ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയാൽ തന്നെ അത് നല്ല ക്ലീൻ ആവുള്ളൂ. പരമാവധി ക്ലീൻ ആക്കാൻ നോക്കണം. വായിൻ്റെ ഭാഗമൊക്കെ നല്ല വരത്തി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ തൊടാൻ തന്നെ ഒരു മിനുക്കമുണ്ട്. ഉച്ചിലും ഉണ്ടായ മൈരി അപ്പത് ചെയ്ത് പിടിപ്പിക്കണത്. ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം, അത്തെടുക്കാം. അപ്പം നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഈ ഇതൊക്കെ കയറ്റിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് പോയി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്, ഒരു സുഖമില്ല. ഇത് നിന്നിട്ട് എടുക്കുമ്പോൾ കൊള്ളാം, ഉഷാറാണ്. അപ്പം നമ്മളെ മീൻ നല്ല ഫിനിഷായിട്ടുണ്ട്. രണ്ട് മീനും നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വാഷ് ചെയ്യലാണ്. നല്ല കൊടയാട്ടം, നല്ല കൊടഞ്ഞിട്ട് പാത്രത്തിലൊക്കെ മാറ്റി. മസാല ഇതിലുണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയാണ് വെച്ചാൽ ഉപ്പുണ്ട്, പിന്നെ അതിൽ പൊടീൻ ഇലയുണ്ട്, കുരുമുളകുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെപ്പാട് മിക്സാക്കി ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ ആദ്യം ഞാൻ മറ്റേ പൊടിട്ട് ജ്യൂസ് അടിക്കാനുള്ള സൗകര്യം ചേർത്തുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ നാരങ്ങ പിഴുന്നുണ്ട്. ഇപ്പോൾ രണ്ട് നാരങ്ങ നമ്മളിതിലേക്ക് മിക്സാക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഇത് കൂളിംഗ് ആയിട്ട് കിട്ടും, പച്ച ടേസ്റ്റ് ഉണ്ടാവും മീൻ്റെ. അപ്പോൾ അത് പോയി കിട്ടും. പിന്നെ ഒരു മുട്ട അയ്യോ മുട്ട പൊട്ടിക്കാനറിയില്ല, അല്ലാതെ പൊട്ടിക്കറി പോയത്, മുട്ട പൊട്ടിക്കാനറിയില്ല. ഇതിപ്പോൾ മുട വെള്ളമായോ? തൈര്, തൈര് കയ്യളവാണ്, കയ്യളവ്. പിന്നെ നമുക്ക് ചിക്കൻ മസാല. എന്താണെന്ന് വെച്ചാൽ കളറ് ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുളക്, കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി കളറെല്ലാം കൂടെ വന്നോട്ടെ. ഇതാകുമ്പോൾ എരിവും കുറവ്, എരിവ് കുറയും. ഗരം മസാല പൊടിയാണ്. എന്നിട്ട് ഇത് നല്ല ഒട്ടി യോജിപ്പിക്കും. മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ തോൻ ഉപ്പിടണം. എന്നിട്ട് വെച്ചാൽ വീണ്ടും ഉള്ളിക്കത്തുള്ളതാണ്.
ഞൊക്കില്ലാത്തൊരു കേട് വരണ്ട. നമുക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയാണ് ഉപ്പുമ്മ. നല്ല പണി കിട്ടിയതാ. ഉപ്പുടില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടേക്കാണ് ഉപ്പുണ്ടാവാത്തത്. നമുക്ക് ഉപ്പ് ഒട്ടും കുറക്കണ്ട. കല്ലുപ്പ് ആകുമ്പോ എന്താ വെച്ചാല് ടേസ്റ്റ് ആണ് ഇതില് കല്ലുപ്പിട്ട്. ഓക്കെ മസാല വെച്ച് ഇതിന്റെ മൊത്തത്തില് മസാല വെച്ചു. മീന്റെ ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ. ഉപ്പിട്ട് കഴിക്കപ്പളേ കല്ലുപ്പൺ ചെന്നപ്പോ മീന്റെ മൊഞ്ച് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മീന് എടുത്തിട്ട് ഈ വായൻ്റെ അലിയിൽ കയറ്റിയാണ്. എന്തിനാന്ന് വെച്ചാല് നമ്മൾ പൊള്ളിച്ചെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ എല്ലായിടത്തും വേവെത്തണമെങ്കിൽ ഇത് മസാല ഒക്കെ കഴിച്ച് വെട്ടിക്കണം എന്നുണ്ടെങ്കിൽ വായൻ്റെ ഇലയിൽ തന്നെ വേണം. വായൻ്റെ ഇലയിൽ പോയാല് മറ്റേത് ഇതിൻ്റെ സ്കിന്ന് കട്ടിയില്ലാത്തതായത് കൊണ്ട് സ്കിന്ന് ഗ്രില്ലിടുമ്പോഴേ ഈ വായൻ്റെ ഇല്ലാതെ തന്നെ ഗ്രില്ലിടുമ്പോൾ അത് മൊത്തം ഇളകും. അപ്പോൾ അത് ഇളകാതിരിക്കാനും ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഗതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഈ പോയിൻ്റ് പൊതിയാണ്. പോയാലും ബ്രഹ്മാക്കിട്ട് പുതിയണം. അപ്പൊ നമ്മള് ചിക്കൻ അല്ല ചിക്കൻ തിന്ന് വിൽക്കാൻ തന്നെ ആയിപ്പോ ഇത്. അപ്പൊ നമ്മള് ഫിഷ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചുട്ടെടുക്കുമ്പോ ബാക്കി കാണാം. ഓക്കെ നമ്മള് ഈ മീനെടുത്തിട്ട് ഗ്രില്ലിടാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചൂടാവും, നല്ല ചൂടുണ്ട്. അപ്പം ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മണിക്കൂർ വേവിക്കണം നമുക്കിത്. ഓക്കെ ഇത് വെന്തിൻ്റെ ശേഷം ഉള്ളത് നമുക്ക് കാണിക്കു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ കമ്പിയൊക്കെ ഇട്ട് നല്ല കട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ കേട്ടോ. അപ്പോ ഇവരൊക്കെ നമ്മളെ പിന്നാലെ കൂടെ ഒന്ന് കട്ടക്ക് നിൽക്കുന്നത്. ഒന്ന് സേഫ് ഉണ്ട്, സ്വൈബ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ഒളിഞ്ഞി നിൽക്കുന്നു. യെസ് എല്ലാം സെറ്റാണ്, പൊളിയാണ്, തകർക്കും. ഓക്കെ ചൂടുണ്ട്. അപ്പൊ നമ്മള് പൊടിയാൻ്റെ അടുത്ത് ചൂട് മറിച്ചിട്ട് ഇതുപോലെ ഇടക്കും തലക്കൊക്കെ മറിച്ചിട്ട് വിടാം. അപ്പൊ എന്താവും നല്ല ബന്ധമുള്ളൂ. അപ്പൊ നമ്മള് ഈ സംഗതി കണ്ട് വെന്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ട്. കാരണം നടു പൊങ്ങുന്നുണ്ട് സാധനം. എന്ത് അല്ല എല്ലുമ അതിൻ്റെ മുള്ളുമെന്നൊക്കെ വിട്ടിട്ടുണ്ട് തോന്നണ സാധനം. അപ്പൊ ഇനി അടുത്തത് ഇതെങ്ങനെ തിന്നലെന്ന് കാണിച്ചു തരാം. അപ്പൊ സംഗതി ഉഷാറായിക്കണം. നമുക്ക് 45 മിനിറ്റ് ഇത് വേവാനുള്ള ടൈം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം. അതിങ്ങനെ പൊളിച്ചിട്ട് ഇത് അൺബോക്സിങ് കാണിച്ചു തരാം. ഓക്കെ അടി കൊടുത്ത് അടിപൊളി സാധനം. പൊളിച്ച് നല്ല വെന്തിട്ടുണ്ട്, ഉഷാറാണ്. കേടായിക്കണം പെട്ടതാ. ഞാൻ പോവാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ലൈക്ക് ഷെയർ കമൻറ്റ് ഇട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ അഭിപ്രായമാണ് കമൻറ്റ് തീർച്ചയായിട്ടും ഇതിലെഴുതണം. ഓക്കെ, താങ്ക് യു.